നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്കൊന്നും പറ്റിയില്ല. എന്നാ നിനക്ക് നല്ലത് കേട്ടോ. ഇനി എത്ര ദിവസം പിടിക്കും ശ്യാമേ? നോട്ടീസ് ഇട്ട് ഒരു മാസം കഴിഞ്ഞാലേ സ്പെഷ്യൽ മാരേജ് പ്രകാരം കല്യാണം നടക്കൂ. അപ്പോ അതുവരേക്കും ഞാൻ ഈ നരകത്തിൽ കഴിയണോ? അതിനു മുമ്പ് നമുക്കൊരു കോൺട്രാക്ട് ഒപ്പിട്ട് താമസം തുടങ്ങാം. ഒപ്പം ഏതെങ്കിലും അമ്പലത്തിൽ പോയി മാലയിടാം. അതോടെ ലീഗലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തു വേണോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഇനി അധികം കഴിയാൻ പറ്റില്ല. അയ്യോ, ശ്രീയേട്ടൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ വരാം. എന്തോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ദാ വരുന്നു. അലമാരിയുടെ താക്കോല അമ്മ എവിടെ വെച്ചിരിക്കുന്നത്? മേശയില്. അതങ്ങെടുക്ക്. വിചാരിക്കുന്നത് ഉടൻ തന്നെ സംഭവിക്കും. ചേച്ചി, പ്ര
പ്രസിഡന്റിനെ ഞങ്ങളൊന്ന് കാണാനിരിക്കുകയാണ്. എന്താണാവോ? അതൊക്കെ വിശദമായിട്ട് പറയാം, ഇപ്പൊ തിരക്കൊന്നുമില്ലല്ലോ. നീ സംസാരിക്കുക, ഞങ്ങൾ തൊഴുതിട്ട് വരാം. എന്താ കാര്യം? അതെ, ആ മേപ്പാട്ട ജയശ്ര ചേച്ചി ഒരു സിദ്ധനെ പറ്റി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അമ്പലത്തിൽ ജപം ഇരിക്കാൻ വന്നൊരു സന്യാസി അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അച്ചട്ടായി പറഞ്ഞു എന്ന്. നമുക്കൂടെ ഒന്ന് കണ്ടാലോ? അത് വേണം. വേണം, അല്ലെങ്കിൽ തന്നെ ഒരുപാട് തടസ്സങ്ങളാ. സ്വന്തക്കാര് തന്നെ നടത്തില്ലെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കല്ലേ. വാ, നമുക്കൊന്ന് നോക്കാം. വാ വാ. ഈ നേരം കൊണ്ട് ശ്രീകുട്ടൻ വീട്ടിലെത്തിയോ? എന്തൊരു പോക്കായത്. ആരോടോ സംസാരിക്കുക. ശ്രീകാന്തിന് തിരക്കൊഴിഞ്ഞ നേരമുണ്ടോ? കെട്ടിന്റെ നേരത്തും ഫോണിലായിരിക്കുമെന്നാ എന്റെ സംശയം. ശ്രീയേട്ടനെന്തോന്നും മിണ്ടാത്ത, എന്ത് പറയണോന്ന് അറിയില്ലല്ലേ. ശ്രീയേട്ടൻ ഇങ്ങോട്ട് വാ, വന്ന് സംസാരിച്ച ഈ കാര്യത്തിൽ ഒരു തീരുമാനാവും, ഉറപ്പ്. നീ എന്തൊക്കെ പറയുന്നില്ല ചു. അതെ ശ്രീയേട്ടാ, ഞാൻ തീരുമാനിച്ചു. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദിവസമാവാൻ പോവാ. ശ്രീയേട്ടൻ വാ. നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കാൻ നോക്കുന്ന എന്തിനാ? അവൻ അവന്റേതായ തിരക്കുകളൊക്കെ ഉണ്ടാവില്ലേ. നീ ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ വേണ്ടെങ്കി വേണ്ട. ചായ മാത്രം മതിയോ? ഇവിടെ ഉണ്ടോ നോക്കാം. ലിച്ചു, ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല, ഞാൻ പറയുന്നൊന്ന് കേക്കിലെച്ചു. അവരൊരു തീരുമാനം എടുത്തതല്ലേ, അതുപോലെ നടക്കട്ടെ. അവർക്ക് നല്ലതേ വരൂ. അവർക്ക് നല്ലത് വരണമെങ്കിൽ അവരുടെ കൂടെ ശ്രീയേട്ടൻ ഉണ്ടാവണം. ഇനി ഞാൻ പറയുന്ന കേട്ടാ മതി. സിത്താരയാണല്ലോ, എടുക്ക് സിത്താര. പറ ശ്യാമേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചോ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും ഇനി നമ്മുടെ കല്യാണം നടക്കും. എന്തെത്ര ഉറപ്പ്! അച്ഛൻ നമ്മുടെ കല്യാണത്തിന് ചെക്ക് വെക്കുന്നത് ശ്രീയേട്ടനെ വെച്ചിട്ടല്ലേ. ശ്രീയേട്ടന്റെ തഹസിൽദാരുടെയും കല്യാണം ഇന്ന് നടക്കും. സത്യമാണോ ഈ പറയുന്നേ? രോഹിത് സർ, ശ്രീകാന്തിന്റെ തഹസിൽദാരുടെ കല്യാണം ഇന്ന് നടക്കാൻ പോകുന്നു ആണോ?